വെൽക്കം ബാക്ക് ടു ഗുഡ് വിൽ പാചകം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായയാണ്. നമുക്ക് ഗ്രീൻ ടീ എങ്ങനെ തയ്യാറാക്കാം ഒന്ന് നോക്കാം. നമുക്ക് ഗ്രീൻ ടീ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു. ഗ്രീൻ ടീ വളരെ നല്ലൊരു ഡ്രിങ്കാണ്. ആക്ച്വലി നമ്മളെല്ലാവരും ഗ്രീൻ ടീ ആണ് കുടിക്കേണ്ടത്. ഗ്രീൻ ടീ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു, ബോയിലായി, നന്നായിട്ട് ബോയിലായി. ഗ്രീൻ ടീ നമ്മുടെ എൻ്റെ കയ്യിലുണ്ട്. ഗ്രീൻ ടീ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഗ്രീൻ ടീ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണ്. കാരണം ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ് നമ്മുടെ ഗ്രീൻ ടീയിൽ. അതുകൊണ്ട് എല്ലാവരും തന്നെ ഗ്രീൻ ടീ കഴിക്കാനാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഗ്രീൻ ടീയോടൊപ്പം ലൈം ജ്യൂസ്, ഒന്നോ രണ്ടോ തുള്ളി ലൈം ജ്യൂസ് ഒഴിക്കുക. അതുപോലെ അതിനൂടെ നമ്മൾ നാടൻ ഹണി, അതായത് ഒറിജിനൽ ഹണി, നാച്ചുറൽ ഹണി കിട്ടി കഴിഞ്ഞാൽ അതും കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ 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 നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. ആ ഗ്രീൻ ടീ നമുക്ക് ഈ കപ്പിലേക്ക് ഇടാം. ഏകദേശം 1.25 ടീസ്പൂൺ ആണ് നമ്മൾ ടീ ലീവ്സ് എടുത്തിരിക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് അടഞ്ഞിരിക്കട്ടെ. നമ്മൾ അടച്ചു വച്ചിരിക്കുകയാണ് ഗ്രീൻ ടീ. കാരണം അതിൻ്റെ ഡിക്കേഷനൊക്കെ ഇളകി വരാനായിട്ട് ഒരു കുറച്ച് നേരം കൊടുക്കുക. ഡിക്കേഷൻ ഇളകി വന്നതിന് ശേഷം നമുക്ക് സ്ട്രെയിൻ ചെയ്ത് കപ്പിലേക്ക് ഒഴിക്കാം. നമ്മുടെ ഗ്രീൻ ടീ റെഡി ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമുക്കിത് കപ്പിലേക്ക് സ്ട്രെയിൻ ചെയ്യാം. അതായത് സോക്കായി, അതിൻ്റെ ഡിക്കേഷനൊക്കെ ഇളകി വന്നു, അതിൻ്റെ ലീഫെല്ലാം നിവർന്ന് ഇതായിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ഇത് മറ്റ് ചായ പോലെ ഒരുപാട് കളറൊന്നും ഇല്ല. ഇതാണിതിൻ്റെ നാച്ചുറൽ കളർ. നമുക്കിതിലേക്ക് ഒരു ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാം. 1/2 ടീസ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഗ്രീൻ ടീ തയ്യാറാണ്. ആവി പറക്കുന്നുണ്ട്. നമുക്കൊന്ന് രുചിച്ച് നോക്കാം. പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആരോഗ്യത്തിന് അത്യുത്തമം. എല്ലാവരും ഗ്രീൻ ടീ തയ്യാറാക്കുക, കഴിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേരെ. താങ്ക് യു.